ഗെയിംസിൽ ഒരു മത്സരാർത്ഥി വന്ന് കളിക്കുമ്പോൾ അത് കാണാൻ നല്ല രസമാണ്. പക്ഷേ ഈ മത്സരാർത്ഥിക്ക് ഒരു കോമ്പറ്റീഷൻ ഉണ്ടാകുമ്പോഴാണ് ഈ ഗെയിമിനുള്ളിൽ തന്നെ കുറച്ചും കൂടി ഒരു രസവും ഒരു വാശിയും വീറും ഒക്കെ വരുന്നത്. അങ്ങനെ നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് ഞങ്ങൾ ഈ ഗെയിമിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അത് നിങ്ങൾ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു, അംഗീകരിച്ചു എന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇന്ന് ആ ചേഞ്ചിൽ നിന്നും കുറച്ചും കൂടി ഒരു വലിയ ചേഞ്ച് സംഭവിക്കാൻ പോവുകയാണ്. ഇന്നിവിടെ നടക്കാൻ പോകുന്നത് ഒരു ഗെയിമല്ല, ഒരു യുദ്ധമാണ്. എന്താണ് ഈ യുദ്ധം എന്നുള്ളത് നിങ്ങൾ വഴിയെ മനസ്സിലാക്കും. സോ വെൽക്കം ടു ടുഡേസ് എപ്പിസോഡ് ഓഫ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മിനിറ്റ് ടു വിൻ ഇറ്റ് കോ പവർഡ് ബൈ കിച്ചൺ ഫ്രഷേഴ്സ് ആൻഡ് മെരിമേക്സ്. അപ്പൊ ഇന്നത്തെ യുദ്ധം നമുക്കങ്ങ് ആരംഭിച്ചാലോ? എന്താണ് യുദ്ധം എന്നല്ലേ, ഈ നമ്മള് ഇന്ത്യ പാകിസ്ഥാൻ പിന്നെ തൃശ്ശൂർ ഉണ്ടല്ലോ, പാറമേക്കാവും തിരുവമ്പാടിയും എന്നൊക്കെ പറയുന്ന പോലെ ഇവിടെയുണ്ട്, നമ്മുടെ എറണാകുളത്തുണ്ട് രണ്ട് ഓപ്പണൻസ്, ഭയങ്കര തല്ലുപിടുത്ത ഈ രണ്ട് കോളേജസ് തമ്മിൽ. ഈ രണ്ട് കോളേജസുമാണ് ഏറ്റുമുട്ടാൻ എത്തുന്നത്. ഒന്ന് ഏത് കോളേജാണ് നമുക്ക് ആദ്യം കാണാം. പ്ലീസ് വെൽക്കം ടീം സെയിന്റ് ട്രീസാസ്. രണ്ടും ഒരേ കോളേജ് തന്നെയാണ്. നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട് ഇങ്ങനത്തെ കുറച്ച് പെമ്പിള്ളേരുണ്ടെങ്കിൽ ആമ്പിള്ളേർ എന്തിനാന്ന്. അങ്ങനെ മിടുക്കരായ പെൺകുട്ടികളെ പഠിപ്പിച്ചു വിടുന്ന ഒരു കോളേജാണ് സെയിന്റ് ട്രീസാസ് അല്ലേ. ഇവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇവരുടെ ഫുൾ ഫ്രണ്ട്സ് കോളേജില് എല്ലാ ഫുൾ ഗാങ് എത്തിയിട്ടുണ്ട്. സോ ഇന്ന് അഞ്ചു പേരാണ് ഇവിടെ മത്സരിക്കാൻ പോകുന്നത്. അഞ്ച് മത്സരാർത്ഥികളും ഒരു ടീം ക്യാപ്റ്റനും ഉണ്ട് ഇവിടെ. ടീം ക്യാപ്റ്റൻ, എന്റെ പേര് തൂലിക സുരേഷ്, ഞാൻ സെയിന്റ് ട്രീസാസ് കോളേജ് ചെയർപേഴ്സൺ ആണ്. ഓ, കോളേജ് ചെയർപേഴ്സൺ ആണ്. ഓക്കേ, ഞങ്ങളുടെ കോളേജിലെ അഞ്ച് ചുണക്കുട്ടന്മാർ എന്നൊക്കെ പറയുന്ന അഞ്ച് പേരാണ് നമ്മളുടെ ഇന്നത്തെ ടീമായിട്ട് വന്നേക്കുന്നത്. ഇത് റെസ്മിൻ, അലീന, കൃപ, മേഴ്സി ആൻഡ് മിൻഷ, ഇവരാണ് നമ്മൾ ഇന്നത്തെ ഗെയിംസ് കളിക്കാൻ പോകുന്നത്. അപ്പോ സെയിന്റ് ട്രീസാസ് കോളേജിന്റെ എക്സ് സ്റ്റുഡൻസും ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ ടെലിവിഷനിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവരെല്ലാവരും ചേർന്നുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് ഓഫ് അപ്ലോസ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് എതിരാളി വേണ്ടേ? ഈ പറഞ്ഞതുപോലെ ഇന്ത്യ പാക് വേണമെങ്കിൽ ഇന്ത്യ വേണം, പാകിസ്ഥാനും വേണം, എന്നാലേ നമുക്ക് ആ ഒരു ഫൈനൽ മാച്ച് എത്തുള്ളൂ. സോ ഇവർക്ക് ഈ എന്താ പറയുക, കേരളത്തിൽ തന്നെ ഭയങ്കര സ്ട്രോങ് ഓപ്പണൻസ് ആണ് ഇവരെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ ഇവർ മത്സരിക്കാൻ എത്തിയാൽ എങ്ങനെ ഉണ്ടാവും എന്ന് എനിക്ക് തന്നെ അറിയില്ല, കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന്. സോ പ്ലീസ് വെൽക്കം ടീം മഹാരാജാസ്. ടീം മഹാരാജാസിനും ഉണ്ട് ഒരു ക്യാപ്റ്റനും അഞ്ച് പോരാളികളും. അപ്പൊ നമുക്ക് ക്യാപ്റ്റനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ക്യാപ്റ്റൻ, എന്റെ പേര് രോഹിത് അജയകുമാർ, ഞാൻ മഹാരാജാസ് കോളേജിന്റെ ചെയർമാനാണ്. കോളേജ് ചെയർമാൻ. ഓക്കേ, മഹാരാജാസിൽ എല്ലാവരും മിടുക്കന്മാരാണ്, പക്ഷെ അതിലെ ഏറ്റവും ഫൈനസ്റ്റ് ആയിട്ടുള്ള അഞ്ചു പേരെയാണ് ഇന്ന് ഈ മത്സരത്തിൽ പങ്കെടുപ്പിക്കാൻ ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. എങ്ങനെ നിങ്ങൾ ഫൈനസ്റ്റ് ആണെന്ന് തിരഞ്ഞെടുത്തു, എങ്ങനെ കണ്ടുപിടിച്ചു? മഹാരാജാസിൽ നിങ്ങളുടെ മത്സരങ്ങൾ ദിനംപ്രതി നടക്കുന്നതല്ലേ, അതുകൊണ്ട് ഞങ്ങൾക്കറിയാലോ. വെരി നൈസ്. ഇവരോടൊന്നും ഏറ്റുമുട്ടാൻ ഞാൻ എന്തായാലും ഇല്ല, കാരണം ഇവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മുഴുവൻ കോളേജ് തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ തമ്മിൽ നടക്കാൻ പോകുന്ന ഒരു വാശിയേറിയ യുദ്ധം കാണാൻ നമ്മളെല്ലാവരും ഇവിടെ വെയിറ്റ് ചെയ്യാണ്. ഈ ഗെയിമിൽ ഒരു കോളേജിന് ഒരു ടീമിനെ കളിക്കാൻ പറ്റുള്ളൂ, മിനിറ്റ് ടു മിനിറ്റിൽ. അതാരാണ് എന്ന് തീരുമാനിക്കാൻ പോകുന്ന ക്വാളിഫയേഴ്സ് ഉണ്ട്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ചേഞ്ച് അതാണ്, ഇതുവരെ നമുക്ക് മൂന്ന് ഗെയിംസ് ആണ് ക്വാളിഫയേഴ്സിൽ ഉണ്ടാവുക, പക്ഷെ ഇവരുടെ ടീമിൽ അഞ്ച് മെമ്പേഴ്സ് വെച്ചുള്ളത് കാരണം ഇവിടെ അഞ്ച് ക്വാളിഫയർ മത്സരങ്ങൾ നടക്കും.
ഓരോരുത്തരും കളിക്കണം, ഓരോ ഗെയിമും ഓരോരുത്തരും കളിക്കണം. ബ്ലൂ പ്രിന്റ് കാണുന്നതിന് മുൻപ് ആരാണ് ആ ഗെയിം കളിക്കാൻ പോകുന്നത് എന്ന് ക്യാപ്റ്റൻസ് തീരുമാനിച്ച് പറയണം. അതിനുശേഷം നമ്മൾ ഗെയിമിലേക്ക് പോകും. ബെസ്റ്റ് ഓഫ് ഫൈവ് ആണ്. ഈ ബെസ്റ്റ് ഓഫ് ഫൈവില് ഏറ്റവും കൂടുതൽ പോയിന്റ്സ് നേടുന്ന ടീം ഇന്ന് ഇവിടെ മിനിറ്റ് ടു മിനിറ്റ് കളിക്കും. അത് സെയിന്റ് ട്രിസസ് ആയിരിക്കോ, മഹാരാജാസ് ആയിരിക്കോ, നമുക്കത് കണ്ടറിയണം. സോ ക്യാപ്റ്റൻസ് കളി തുടങ്ങാം. അപ്പൊ ഈ ടീം, ഈ മഹാരാജാസ് കോളേജും സെയിന്റ് തെരേസാസ് കോളേജും ഒരുപാട് വലിയ ചരിത്രമുറങ്ങുന്ന രണ്ട് കോളേജസ് ആണ്. അപ്പൊ ഇവരെ കുറിച്ച്, ഈ ടീമിനെ കുറിച്ച് കുറച്ച് കൂടുതൽ അറിയാനായി ആദ്യം നമുക്ക് മഹാരാജാസ് കോളേജിന്റെ ഒരു ചെറിയ ഈ ടീമിന്റെ ഒരു വീഡിയോ കാണാം. ടേക്ക് എ ലുക്ക് അറ്റ് ദ വീഡിയോ. പുതുപുത്തൻ ലോകം, ജനറേഷൻ തോറും മാറും പുതുലോകം. ഈ ലോകത്തിൽ നോക്കുമ്പോഴും ചിരിക്കാൻ മറക്കല്ലേ നീ. ഞാൻ രോഹിത് ജയ്, എറണാകുളം മഹാരാജാസ് കോളേജ് യൂണിയൻ ചെയർമാൻ. മിനിറ്റ് ടു മിനിറ്റ് ഈ കോളേജിനെ പ്രതിനിധീകരിച്ച് ഞങ്ങൾ പങ്കെടുക്കുകയാണ്. ഞങ്ങളുടെ എതിരാളികൾ സെയിന്റ് തെരേസാസ്, അതുകൊണ്ട് തന്നെ ഈ കളി ഞങ്ങൾക്ക് ജയിച്ചേ തീരും. അവർ പാടിയ പാട്ടുകൾ പാടെ മറന്നവരാണ് നമ്മൾ. ആയിരം പോയി അത്താഴം പോയി മറന്നടി കാളെ കാളെ. രോഹിത്തിന്റെ നേതൃത്വത്തിൽ ഞങ്ങളുടെ ചുണക്കുട്ടികൾ മിനിറ്റ് ടു മിനിറ്റിൽ പങ്കെടുക്കുവാൻ എത്തുകയാണ്. അവർക്ക് അധ്യാപകരുടെ പ്രതിനിധി എന്നുള്ള നിലയിൽ എല്ലാവിധ ആശംസകളും. മഹാരാജാസ് കോളേജിന്റെ മുഴുവൻ സപ്പോർട്ടും ഞങ്ങളുടെ കൂടെയുണ്ട്. ഞങ്ങൾക്കിത് അഭിമാന പോരാട്ടമാണ്. ഞങ്ങളുടെ എതിരാളികൾ സെന്റ് തെരേസാസ് കോളേജാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ മുഴുവൻ ശക്തിയും എടുത്ത് ഞങ്ങൾ ഈ മത്സരം ജയിക്കും. ഞങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഞങ്ങളുടെ കോളേജ് ഞങ്ങൾക്ക് തരുന്നുണ്ട്. ഇത് ജയിക്കാതെ ഞങ്ങൾക്ക് ഈ ക്യാമ്പസിൽ കയറാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ജയിച്ചു വരിക തന്നെ. കേട്ടില്ലേ, ഇതാണ് മഹാരാജാസ്. ഞങ്ങൾ സ്വന്തമായിട്ട് കുറേ പാട്ടുകളും കഥകളും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഓരോരുത്തരും മഹാരാജാസ് കാരണം പറയാൻ അഭിമാനം കൊണ്ട്. മഹാരാജാസ് കോളേജ് ഒരുപാട് പ്രമുഖർ പഠിച്ച കോളേജാണ്. നമ്മുടെ മമ്മൂക്ക പഠിച്ച കോളേജാണ്. പിന്നെ ആരൊക്കെയാ? നമ്മുടെ അമൽ നീരദ്, ആശിഖ് കപൂർ തുടങ്ങിയ അല്ലേ, തോമസ് ഐസക്, തോമസ് ആന്റണി, അങ്ങനെ അങ്ങ് പോകും, അങ്ങനെ അങ്ങ് പോകും. എന്നാൽ ഒരുപാട് സുന്ദരിമാർ പഠിച്ചിറങ്ങിയ കോളേജാണ് സെയിന്റ് തെരേസാസ് കോളേജ്. സത്യം പറഞ്ഞാൽ ആമ്പിള്ളേർക്ക് ആ കോളേജിനടുത്ത് പോവാൻ തന്നെ പേടിയാണ് അല്ലേ. അല്ലേ, ഈ കോളേജിനെ കുറിച്ച്, ഈ ടീമിനെ കുറിച്ചും ഞങ്ങൾ ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ വിൽ ടേക്ക് എ ലുക്ക് അറ്റ് ദ വീഡിയോ. ഞങ്ങളുടെ ലീഡർ തൂലിക ചേച്ചി, ഞങ്ങളുടെ ഒപ്പോണന്റ് ആയിട്ടുള്ളത് മഹാരാജാസ് ആണ്. പക്ഷെ അതിൽ ഞങ്ങൾക്ക് ടെൻഷനൊന്നും ഇല്ല. ഞങ്ങൾ നന്നായിട്ട് തന്നെ കളിക്കും. ഞങ്ങൾക്ക് തോറ്റാലും ജയിച്ചാലും ഞങ്ങൾക്ക് ഇതൊരു ഗെയിമാണ്. ഞങ്ങൾ നല്ല സ്പോർട്സ്മാൻ സ്പിരിറ്റ് തന്നെ എടുക്കും. എല്ലാവരും അങ്ങനെ തന്നെ എടുക്കും. പിന്നെ ഞങ്ങൾക്ക് അവർ ഞങ്ങൾ മഹാരാജാസിന് ഓൾ ദി ബെസ്റ്റ് കൊടുക്കണം. മിനിറ്റ് ടു മിനിറ്റിൽ പങ്കെടുക്കുന്നുണ്ട്.
അവർക്ക് എല്ലാവിധ ആശംസകളും കോളേജിന്റെ പേരിലും അധ്യാപകരുടെ പേരിലും. ഓൾ ദി ബെസ്റ്റ് ഗേൾസ്, ടെൻഷൻ അടിക്കാതെ കളിക്കുക. ഓൾ ദി ബെസ്റ്റ്. ഞാനിങ്ങനെ പറഞ്ഞുവെങ്കിലും രണ്ടുപേരോടും എനിക്ക് ഈക്വൽ സപ്പോർട്ടാണ്. മഹാരാജാസ് കോളേജ് ജയിച്ചാലും സെയിന്റ് ട്രീസാസ് ജയിച്ചാലും മേ ദ ബെസ്റ്റ് വിൻ, അത്രേ ഉള്ളൂ ഇവിടെ. ഓക്കെ, സോ ക്യാപ്റ്റൻസ്, നമ്മൾ ബ്ലൂ പ്രിന്റിലേക്ക് കടക്കുന്നതിന് മുൻപ്, ഫേസ്റ്റ് ഗെയിമിലേക്ക് കടക്കുന്നതിന് മുൻപ്, ആരാണ് നിങ്ങളുടെ ടീമിനെ റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് പറയണം. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് മഹാരാജാസ് കോളേജ്. ആരാണ് നിങ്ങളുടെ ടീമിൽ നിന്ന് വരുന്ന ഫസ്റ്റ്? അജി. അജി ആരാ? എന്തുകൊണ്ടാണ് അജിനെ ചൂസ് ചെയ്തത്? ആദ്യത്തെ ഗെയിമല്ലേ, പ്രഷറിൽ ക്രാക്ക് ആകാത്ത ഒരു നല്ല വ്യക്തിയാണ്. വെരി ഗുഡ് ഡിസിഷൻ. പ്രഷറിൽ തകർന്നു പോവാത്ത ഒരാളെ തന്നെ നോക്കി ഇവർ ചൂസ് ചെയ്തു. നൗ നമുക്ക് തൂലിക്കയോട് ചോദിക്കാം. തൂലിക്ക, നിങ്ങളുടെ ടീമിൽ നിന്ന് വരുന്നത് ആരാണ്? ഞങ്ങളുടെ ടീമിൽ നിന്ന് ഫസ്റ്റ് വരുന്ന കൃപയാണ്. കൃപ, കൃപയാണ് ഇവിടുത്തെ ക്രാക്ക് ആവാത്ത ആള്. ശരി, ഓക്കെ. അങ്ങനെ ഞങ്ങളുടെ ടീം ലീഡേഴ്സ് അവരുടേതായ പാർട്ടിസിപ്പൻസിനെ തിരഞ്ഞെടുത്തു. അവരുടെ ടീമിൽ നിന്ന് അജി ഫ്രം മഹാരാജാസ് ആൻഡ് കൃപ ഫ്രം സെയിന്റ് തെരേസസ്, ഇവർ രണ്ടുപേരും ചേർന്നാണ് ഇന്ന് കളിക്കാൻ പോകുന്നത്. ഇവരുടെ ഫസ്റ്റ് ക്വാളിഫയർ ഗെയിം ആണ് ആരംഭിക്കാൻ പോകുന്നത്. ഓൾ ദി ബെസ്റ്റ് ഗൈസ്. സോ ലെറ്റ്സ് ടേക്ക് എ ലുക്ക് അറ്റ് ദി ബ്ലൂ പ്രിന്റ്. വരൂ. തൊപ്പിയുണ്ട്, കൈ വേണ്ട. ടൈമർ ആരംഭിക്കുമ്പോൾ മത്സരിക്കുന്നയാൾ മുന്നിൽ വച്ചിരിക്കുന്ന ബ്രഷ് തലയിലെ തൊപ്പി കൊണ്ടെടുത്ത് തൊട്ടടുത്തിരിക്കുന്ന ബ്രഷ് ഹോൾഡറിൽ വയ്ക്കണം. 60 സെക്കൻഡിനുള്ളിൽ ഗെയിം പൂർത്തീകരിച്ചില്ലെങ്കിൽ നിങ്ങൾ മത്സരത്തിൽ നിന്ന് പുറത്താകുന്നതായിരിക്കും. സെയിന്റ് തെരേസസ് കോളേജിന്റെ ടീം ക്യാപ്റ്റൻ തൂലിക്ക ഉണ്ട് ഇവിടെ, അതുപോലെ മഹാരാജാസ് കോളേജിന്റെ ക്യാപ്റ്റനായ രണ്ട് ചെയർപേഴ്സൺസ് ആണ് രോഹിത്തും ഉണ്ട് നമ്മളോടൊപ്പം. ഇവർ ചൂസ് ചെയ്ത് ഇവരുടെ ടീം മെമ്പേഴ്സ് ഫസ്റ്റ് പാർട്ടിസിപ്പൻസ് ആയി എത്തിയിരിക്കുന്നത് ഫ്രം മഹാരാജാസ് അജി ആൻഡ് ഫ്രം സെയിന്റ് ട്രീസാസ് കൃപ. നിങ്ങളുടെ ഗെയിം തൊപ്പിയുണ്ട്, കൈ വേണ്ട എന്ന ഗെയിമാണ്. കൈ ഉപയോഗിക്കാതെ തൊപ്പി കൊണ്ട് ആ രണ്ട് ടൂത്ത് ബ്രഷും വൺ അറ്റ് എ ടൈം എടുത്ത് ഇപ്പുറത്തെ ഹോൾഡറിൽ കൊണ്ടെത്തിക്കുക. ഒരു മിനിറ്റ് സമയമുണ്ട് രണ്ടുപേർക്കും. പക്ഷേ ഈ ഒരു മിനിറ്റിൽ ആരാണ് ആദ്യം തീർക്കുന്നത് അവരായിരിക്കും വിനർ. സോ ഓൾ ദി ബെസ്റ്റ്. രണ്ട് കോളേജിനും അഭിമാന പ്രശ്നമാണ്. രണ്ട് കോളേജസിന്റെ ബെസ്റ്റ് റെപ്രസെന്റേറ്റീവ്സിനെയാണ് ആദ്യം വിട്ടിരിക്കുന്നത്. സോ രണ്ടുപേരും വിട്ട് കൊടുക്കരുത്. ഓക്കെ, സെയിന്റ് ട്രീസാസിനും മഹാരാജാസിനും വേണ്ടി കളിക്കാനായിട്ട് ഇവരുടെ പോരാളികൾ റെഡിയാണ്. Teams ready ആണോ നോക്കട്ടെ. So team St. Teresa's ready. Okay. Now team Maharajas ready. Okay. All the best guys. Do your best game today. കേടോ, തൊപ്പി ഉണ്ട്, കൈ വേണ്ട, ഇതാണ് ക്വാളിഫയർ നമ്പർ 1. Over to the game. The game begins in 3, 2, 1. Come on guys, all the best! Come on, come on, come on! Fire, fire! പ്രശ്നമൊന്നുമില്ല, പയ്യെ കളിച്ചാൽ അത്രയുള്ളൂ, അത്രയുള്ളൂ, അത്രയുള്ളൂ. നോക്കി
അപ്പൊ ഈ ഗെയിം നിങ്ങൾ രണ്ടുപേരും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. വി നീഡ് എ വിന്നർ. ഓരോ ഗെയിമിനും ഓരോ ക്വാളിഫയറിനും നമുക്കൊരു വിന്നർ വേണം. സോ ഡോണ്ട് ലൂസ് യുവർ കൂൾ അജി. എനിക്കറിയാം ഫുൾ കോളേജിന്റെ പ്രഷർ അജിയുടെ പുറത്തുണ്ട്, ബട്ട് ഡോണ്ട് ലൂസ് യുവർ കൂൾ. സെയിം വിത്ത് യു കൃപ. പ്രഷർ ഒന്നും എടുക്കണ്ട. നിങ്ങൾ പ്രഷർ എടുക്കാൻ പറ്റാത്ത രണ്ടുപേരാണ് എടുത്തിരിക്കുന്നത്. ഓൾമോസ്റ്റ് അവസാനം വരെ എത്തി. യു ആർ വിന്നിങ്. സോ ഡോണ്ട് ലൂസ് ഇറ്റ് ദാറ്റ് ടൈം. ഓക്കെ രണ്ടുപേരും കം ഓൺ, കം ബാക്ക് ടു ദ ഗെയിം. ഓൾ ദ ബെസ്റ്റ്. നമ്മൾ ഈ ഗെയിം റിപ്പീറ്റ് ചെയ്യാൻ പോവാണ്. വി ഗോണ് ടു പ്ലേ ഇറ്റ് വൺസ് മോർ. ക്വാളിഫയർ നമ്പർ 1, അറ്റംപ്റ്റ് നമ്പർ 2. ഓവർ ടു ദ ഗെയിം. The game begins in 3, 2, 1. Come on, guys! Focus, focus! മത്സരത്തിൽ വിജയിച്ചിരിക്കുന്നത് മഹാരാജാസ് കോളേജ്. പക്ഷേ ഈ ക്വാളിഫയറിന്റെ ആദ്യത്തെ രണ്ട് അറ്റംപ്റ്റിലും ഭംഗിയായി കളിച്ചുകൊണ്ട് ഓൾമോസ്റ്റ് ഒരു പടിക്ക് ക്ലോസ് ആയിട്ട് നിന്നത് സെയിന്റ് ടെറസാസ് കോളേജ് തന്നെയാണ്. ഇവിടെ ഫോക്കസ്, സമയം, ഭാഗ്യം എല്ലാം ഒരുമിച്ച് വരണം. അപ്പൊ അത് ഇനി സെയിന്റ് ടെറസാസിന് വരണം. ഓക്കെ, യു നീഡ് ടു കം ബാക്ക്. 5 ക്വാളിഫയേഴ്സ് ഉണ്ട്. ഇപ്പോ പോയിന്റ് നില 1, നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടില്ല, 0 ആണ്. ഇനി നമുക്ക് മത്സരത്തിൽ മുന്നോട്ട് പോകണം. നിങ്ങൾക്ക് രണ്ടുപേർക്കും നിങ്ങളുടെ ടീമിൽ പോയി ജോയിൻ ചെയ്യാം. കൺഗ്രാറ്റുലേഷൻസ്, കൺഗ്രാറ്റുലേഷൻസ് ടു യു. സോ ഇനി ക്വാളിഫയർ നമ്പർ 2, സെയിന്റ് ടെറസാസ് കോളേജിൽ നിന്ന് കളിക്കാൻ വരുന്നത് ആരാണ്? സെയിന്റ് ടെറസാസിന് അലീന. അലീന, പ്ലീസ് കം ആൻഡ് ജോയിൻ അസ്. അലീനയെ ചൂസ് ചെയ്യാനുള്ള കാരണം? അലീന പ്രഷർ ഉണ്ടെങ്കിൽ അതൊന്നും കാണിക്കേണ്ട. ഷീ ഈസ് വെരി കൂൾ. വേറെ കുറെ എക്സ്ട്രാ ടാലന്റ്സ് ഒക്കെ ഉണ്ട് നമ്മുടെ അലീനയ്ക്ക്. അതൊക്കെ നമുക്ക് വഴി അറിയാം അല്ലേ? ഓൾ ദി ബെസ്റ്റ് അലീന. അലീനയ്ക്ക് ശക്തനായ ഒരു എതിരാളിയെ നമുക്ക് കൊടുക്കട്ടെ. ആരാണ് ടീമിൽ നിന്ന് വരുന്നത്? വിപിൻ. വിപിൻ, കോളേജിൽ തന്നെയാണ്, ആളെ കണ്ടിട്ട് സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയായിട്ടുണ്ടല്ലോ. അതാണ്. All the best. എന്താണ് ഇദ്ദേഹത്തെ ചൂസ് ചെയ്യാനുള്ള കാരണം? ഇവൻ എപ്പോഴും വളരെ കൂളാണ്. കൂളാണ്. അപ്പൊ ഇപ്പം ക്യാപ്റ്റന് തോന്നിയത് കൂളായിട്ട് കളിക്കുന്നവരെ ആണ് ഈ ഗെയിമിൽ ആവശ്യമുള്ളത് അല്ലേ? ഓക്കെ, അപ്പോ ക്വാളിഫയർ നമ്പർ 2 കളിക്കാൻ പോകുന്നത് അലീന ആൻഡ് വിപിൻ. ഓൾ ദി വെരി ബെസ്റ്റ് ഗൈസ്. നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള ഗെയിം വരട്ടെ കേട്ടോ. സോ ലെറ്റ്സ് ടേക്ക് എ ലുക്ക് അറ്റ് ദി ബ്ലൂ പ്രിന്റ്. കം ഓൺ. കപ്പ് കൊട്ടാരം. ടൈമർ ആരംഭിക്കുമ്പോൾ മത്സരിക്കുന്നയാൾ 36 പേപ്പർ കപ്പുകൾ ഉപയോഗിച്ച് ഒരു കൊട്ടാരം നിർമ്മിക്കുക. തുടർന്ന് കൊട്ടാരം തകരാതെ ഒരു വശത്തു നിന്ന് കപ്പുകൾ താഴേക്കെടുക്കുക. കപ്പുകളെല്ലാം ഇത്തരത്തിൽ എടുത്ത ശേഷം ഒന്നിനു മുകളിൽ ഒന്നായുള്ള മറ്റൊരു ഗോപുരം നിർമ്മിക്കുക. 60 സെക്കൻഡിനുള്ളിൽ ഗെയിം പൂർത്തീകരിച്ചില്ലെങ്കിൽ നിങ്ങൾ മത്സരത്തിൽ നിന്ന് പുറത്താകുന്നതായിരിക്കും. രണ്ട് കോളേജിന്റെയും ഫുൾ പ്രഷർ നമ്മുടെ മത്സരാർത്ഥികളുടെ പുറത്തുണ്ട്. അപ്പൊ അതാണ് ഇവർ ഇവിടെ കാണിക്കുന്നത്. അല്ലെങ്കിൽ തൊപ്പിയുണ്ട് കൈ വേണ്ട, ആ ഗെയിം ഒക്കെ ഇവർ പുഷ്പം പോലെ കളിച്ച് ജയിക്കുന്നതാണ്. ഇനി പ്രഷർ തീരെ പാടില്ലാത്ത ഗെയിമാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. സെക്കൻഡ് ക്വാളിഫയർ വിപിൻ ആൻഡ് അലീന. കപ്പ് കൊട്ടാരം ഉണ്ടാക്കുക, അതിനെ തിരിച്ച് ഊരി അതേ രീതിയിൽ തന്നെ എടുത്ത് ഇങ്ങനെ സ്റ്റാക്ക് ചെയ്യുക. ഗെയിമിന്റെ റൂൾസ് ഒക്കെ നിങ്ങൾക്ക് അറിയാം, നിങ്ങളിത് ചെയ്തിട്ടുള്ളതാണ്. ഈ ബ്ലൂ പ്രിന്റ് കണ്ടിട്ടാണ് വിളിക്കുന്നതെങ്കിൽ അലീനയെ വിളിക്കുമായിരുന്നു ഈ ഗെയിം കളിക്കാൻ. വിപിനെ തന്നെയായിരിക്കും വിളിക്കുക. ഓക്കെ, അപ്പൊ നല്ല സെലക്ഷൻ തന്നെയാണ്. ക്യാപ്റ്റൻസിന് തീരുമാനം ഒന്നും തെറ്റിയിട്ടില്ല. ഓൾ ദി ബെസ്റ്റ്.
ഫൗളൊന്നും കളിക്കാതെ ഇടയ്ക്ക് പോവുകയാണെങ്കിൽ അത് വീണ്ടും നമ്മൾ ബിഗിനിങ്ങിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക്. സെക്കൻഡ് ക്വാളിഫയർ ഗെയിം ബിഗിൻസ് റൈറ്റ് നൗ. The game begins in 3, 2, 1. No pressure, relax guys, no pressure, focus. Very well going, come on guys. Pradichu Jay, Vipin, come on. Alina. ക്വാളിഫയറിൽ വിജയിച്ചിരിക്കുന്നത് ടീം സെയിന്റ്റെരേസസ്. അഞ്ച് ക്വാളിഫയേഴ്സ് ഉള്ളതിൽ രണ്ട് ക്വാളിഫയർ മത്സരങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും 1-1 എന്ന രീതിയിൽ ശക്തരായി നിൽക്കുകയാണ്. വിപിൻ, എന്താ സംഭവിച്ചത്? വിപിനായിരുന്നു ഈ ഗെയിമിൽ ലീഡ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ രോഹിത്? ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് ആ പിക്ക് ചെയ്യുന്നതിലാണ് ക്യാച്ചപ്പ് ചെയ്തത് അലീന. ദാറ്റ് വാസ് വെരി വെരി ഗുഡ്. ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് അങ്ങ് കാമായിട്ട് എടുത്തതായിരുന്നു അല്ലേ? ഓക്കെ, കുഴപ്പമില്ല വിപിൻ, ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം ടു യു. ഓക്കെ, രണ്ടുപേർക്കും സീറ്റ്സിൽ ജോയിൻ ചെയ്യാം. സോ ക്യാപ്റ്റൻസ്, ഓക്കെ, ഈ ഗെയിമിന്റെ റൂള് പ്രകാരം നിങ്ങൾക്ക് 5-5 മെമ്പേഴ്സ് വെച്ച് നിങ്ങളുടെ ടീമിലുണ്ട്. ഇതിൽ ഒരാൾക്ക് രണ്ട് ഗെയിമിൽ കൂടുതൽ റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ആൻഡ് ഒരാൾക്ക് ബാക്ക് ടു ബാക്ക് ഗെയിംസ് കളിക്കാൻ പറ്റില്ല എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോ നിങ്ങൾ കളിച്ച സോഫാർ കളിച്ച ഒരാളാണ് ഏറ്റവും നന്നായി കളിക്കുന്നതെങ്കിൽ അവരെ റിപ്പീറ്റ് ചെയ്യാം. ബാക്ക് ടു ബാക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല, രണ്ട് ഗെയിംസിൽ കൂടുതൽ കളിക്കാനും പാടില്ല. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങളുടെ നെക്സ്റ്റ് ഗെയിം തേർഡ് ക്വാളിഫയർ കളിക്കാൻ എത്തുന്നത് ആരാണ്? ലെറ്റ് സ്റ്റാർട്ട് ഫ്രം ടീം മഹാരാജാസ്. പറയൂ സിറാജ്. സിറാജ്, കം ഫോർവേർഡ് സിറാജ്. ബെസ്റ്റ് ഓഫ് ലക്ക് ടു യു. ഫുൾ മഹാരാജാസിന്റെ ഇനി തേർഡ് ഗെയിമിന്റെ പ്രഷർ ഏറ്റെടുക്കാൻ പോണത് സിറാജ് ആണ്. ബട്ട് ഡോണ്ട് ടേക്ക് ദ പ്രഷർ, ഫോക്കസ്, ഗിവ് എ ഗുഡ് ഗെയിം. ഓൾ ദ ബെസ്റ്റ് ടു യു. സെയിന്റ് റോസസ് ആരാ വരുന്നത്? റെസ്മിൻ ബൈ. സിറാജും റെസ്മിനുമാണ് തേർഡ് ക്വാളിഫയർ ഈ ടീംസിന് വേണ്ടി കളിക്കാൻ പോകുന്നത്. ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈക്വലി ഈസി അല്ലെങ്കിൽ ഈക്വലി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഈക്വൽ ആയിട്ടുള്ള ഒരു ഗെയിം തന്നെ വരട്ടെ. ബ്ലൂ പ്രിന്റ് തവളച്ചാട്ടം. ടൈമർ ആരംഭിക്കുമ്പോൾ മത്സരിക്കുന്നയാളിന്റെ മുന്നിൽ മേശയുടെ അരികുകളിലായി 2 സ്പൂണുകൾ വീതം വെച്ചിട്ടുണ്ടാകും. താഴ്ഭാഗത്തുള്ള സ്പൂണിൽ തട്ടി മേൽഭാഗത്തിരിക്കുന്ന സ്പൂൺ ഗ്ലാസിൽ വീഴ്ത്തുക. 60 സെക്കൻഡിനുള്ളിൽ ഗെയിം പൂർത്തീകരിച്ചില്ലെങ്കിൽ നിങ്ങൾ മത്സരത്തിൽ നിന്ന് പുറത്താകുന്നതായിരിക്കും. റസ്മിൻ ആൻഡ് സിറാജ്, നിങ്ങളുടെ ഇന്നത്തെ ഗെയിം ക്വാളിഫയർ നമ്പർ 3 തവളച്ചാട്ടമാണ്. 5 ഗ്ലാസസിലേക്ക് 5 സ്പൂൺ തവളച്ചാട്ടത്തിലൂടെ എത്തിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ചാലഞ്ച്. ഇത് ചെയ്യാൻ 1 മിനിറ്റ് സമയമുണ്ട്. പക്ഷെ 1 മിനിറ്റിൽ ആരാദ്യം തീർക്കുന്നു അവരായിരിക്കും വിനർ. അവരായിരിക്കും ഈ പോയിന്റ് ടേബിളിൽ മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ 1-1 ആണ്. ഒരാൾ മുന്നിൽ പോവും ഈ ഒരു ഗെയിം കഴിയുമ്പോഴേക്കും. അതാരാണെന്ന് നമുക്ക് നോക്കാം. സോ ഗൈസ്, ആർ യു റെഡി ടു പ്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ചിയർ ചെയ്യാൻ ടീം സെയിന്റ് ടെരേസാസ്. വെരി ഗുഡ് ടീം മഹാരാജാസ്. കൂൾ, റിലാക്സ്, ഗിവ് യുവർ ബെസ്റ്റ് ഗെയിം ഗൈസ്. ഓൾ ദി ബെസ്റ്റ്. ക്വാളിഫയർ നമ്പർ 3. The game begins in 3, 2, 1. Go!
ഗെയിം ജയിച്ചു തൊട്ട് സ്റ്റാർട്ട് ചെയ്യല്ലേ. ക്വാളിഫയർ നമ്പർ 3 ജയിച്ചിരിക്കുന്നത് ടീം മഹാരാജാസ്. കൺഗ്രാറ്റുലേഷൻസ് ടു യു. കോപ്പില റാസ്മിൻ, വെൽ ട്രൈഡ്. റാസ്മിന് ഡിഫിക്കൾട്ട് ആയിരുന്നു ഈ ഗെയിം ആക്ച്വലി. ട്രെയിനിങ്ങിലൊക്കെ കുറച്ച് ഡിഫിക്കൾട്ട് ഗെയിം ആയിരുന്നോ? ഡോണ്ട് വറി, ഡോണ്ട് വറി. ഓക്കെ, അപ്പൊ പോയിന്റ് ടേബിളിൽ മഹാരാജാസ് ആണ്. ഒരു പടിക്ക് വഴക്കറരുത്, ഒരു പടിക്ക് മുകളിൽ നിൽക്കുന്നത്. 2-1 ഇതാണ് ഇവരുടെ പോയിന്റ്. ഗെയിം ഇപ്പൊ ഭയങ്കര ഒരു ഒരു ചൂടേറിയ വാശിയേറിയ ഒരു ഘട്ടത്തിൽ നിൽക്കുകയാണ്. ഇവർ തമ്മിലുള്ള ആ ഒരു തീപ്പൊരി ഒന്നും കൂടാതിരിക്കാൻ വേണ്ടി നമ്മളൊന്ന് തണുപ്പിക്കാൻ പോവാണ്. ഓക്കെ, കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം. പക്ഷേ നിങ്ങൾ ഈ ഒരു ഫൈറ്റ് തുടങ്ങാനുള്ള കാരണം എന്താ? ഈ മഹാരാജാസും സെയിന്റ് ടെറേസസും തമ്മിൽ ഇത്രയധികം ഒരു കോമ്പിനേഷൻ ഉണ്ടാവേണ്ട കാര്യം എന്താ? രോഹിത് വരാ. രോഹിത്, ചരിത്രം അറിയോ? ചരിത്രം അറിയോ പറയ്. എന്താ പറയണ്ടേ? എന്താണ് നിങ്ങൾ ഈ കോളേജുമായിട്ട് ഇത്രയും ഒരു 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 വാശി ഒരു മത്സര ബുദ്ധിയോട് കൂടി കാണുന്നത്? ചില കാര്യങ്ങൾ അങ്ങനെയാണ്, അതങ്ങനെ വന്നു പോകും. പിന്നെ ഇന്ത്യയും പാകിസ്ഥാനും പോലെ അതങ്ങനെയാണ്, അങ്ങനെയാണ്, അങ്ങനെയാണ്. നിങ്ങളുടെ പൂർവികരായിട്ട് നിങ്ങളുടെ മുമ്പ് പഠിച്ച പിള്ളേരൊക്കെ അങ്ങനെ ഒരു പ്രാക്ടീസ് ഉണ്ടാക്കി വെച്ചു. ഇവരെ എങ്ങനെ തോപ്പിക്കണം യൂത്ത് ഫെസ്റ്റിവലിനും ഒക്കെ? അങ്ങനെയാണ്, നമുക്ക് എപ്പോഴും ചലഞ്ച് ഉയർത്തുന്ന ആൾക്കാരെ തോപ്പിക്കാന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ അങ്ങനെ നോക്കുമ്പോ ശക്തരായ എതിരാളികൾ എന്ന് വിചാരിച്ച് അവരെ തോപ്പിക്കാന്ന്. അങ്ങനെ അപ്പൊ നിങ്ങൾക്ക് ഇവരെ എങ്ങനെയാ കാണുന്നത്? നിങ്ങള് നല്ല പവർഫുൾ ടീമാണ് മഹാരാജാസ്. അതുപോലെ അതുകൊണ്ട് തന്നെ നമ്മൾ അതുപോലെ തന്നെ എഫേർട്ട് ഇടുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു മഹാരാജാസ് അത്രയും പവർഫുൾ ആയതുകൊണ്ടാണ് നമ്മളും ഗ്രോ ചെയ്യാൻ നമുക്ക് പറ്റുന്നത്. ഓക്കെ, ആൻഡ് ഈ പറയുന്ന പോലെ നിങ്ങളുടെ ടീമിൽ ഉണ്ടാവുമല്ലോ ഇങ്ങനെ കുറച്ച് എക്സ്ട്രാ കോ-കരിക്കുലർ, പാട്ട് പാടുന്നവര്, ഡാൻസ് കളിക്കുന്നവര്, മിമിക്രി കാണിക്കുന്നവര്? സെയിന്റ് ടെറേസ കോളേജിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? നമ്മുടെ കൂട്ടത്തില് ഉണ്ട് ശരിക്കും. അലീന നന്നായിട്ട് എന്റർടൈൻ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. ആ അലീന, എങ്ങ് വാ. അലീന, അലീന ഭയങ്കര എന്റർടൈനർ ആണെന്ന് പറയുന്നു. എന്താണ് എന്റർടൈൻ ചെയ്യണേ? നമ്മൾ കോളേജിൽ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോ ഞാൻ ഭയങ്കരമായിട്ട് മൂവീസ് കാണും. അപ്പൊ മൂവീസിലെ ഡയലോഗൊക്കെ അതിങ്ങനെ ചുമ്മാ അഭിനയിച്ച് കാണിക്കും, അത്രേ ഉള്ളൂ. ഏതപ്പൊ ഏതപ്പൊ ആളുടെ ഹിറ്റ്? ചോറ്, കല്യാണരാമൻ. അതാണ്, കാണട്ടെ കാണട്ടെ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. നമ്മൾ അലീനയുടെ പെർഫോമൻസ് നിങ്ങൾ കളിയാക്കരുത് കേട്ടോ, കൈ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ ശരി അലീന. ചേട്ടാ കുറച്ച് ചോറ് കിട്ടേ, വേണ്ട. ചേട്ടാ കുറച്ച് തൈര് ഒഴിച്ചഴിക്കാൻ, വേണ്ട. ചേട്ടാ കുറച്ച് മോര് ഒഴിച്ചഴിക്കാൻ, വേണ്ടെന്നല്ലേ പറഞ്ഞെ. ഇവനത്തെ എവിടെ നിന്ന് തന്നെ അവൾ അന്നെ കുറച്ച് ചോറിട്ട് കുറച്ച് തൈര് ഒഴിച്ചു കഴിക്കാം. തന്നോട് ഞാൻ ആയിരം നമ്മൾ ചോദിച്ചാലേ ചോറിട്ടെ ചോറിട്ടെ എന്ന്. ചോറിന് തന്നെയല്ലേ പറഞ്ഞ അക്ഷരം മാറിപ്പോയെന്നില്ലല്ലോ. എന്തവിടെ പ്രശ്നം? എൻ്റെ രാമൻകുട്ടി ഇവൻ്റെ അടുത്ത് ഞാൻ 100 തവണ ചോദിച്ചാൽ ചോറിട്ടെ ചോറിട്ട്. ഇവൻ്റെ അമ്മയുടെ അല്ല, ഇവൻ്റെ അമ്മയുടെ വീടിൻ്റെ തൊട്ടടുത്ത് എൻ്റെ വീട്. എന്നിട്ടാണ് ഇവൻ എന്നോട് ഇങ്ങനെ, അല്ല ചേട്ടാ കുറച്ച് ചോറ് തൊട്ടപ്പുറത്ത് തന്നെ അല്ലേ എന്നെടുത്ത് കഴിക്കടാ. കുറെ വേണങ്ങൾ വയറ് വാടകെടുത്തുകൊണ്ട് വന്നേക്കാ. ചേട്ടാ ചോറ്, എനിക്കിനി ചോറ് വേണ്ട. അതെന്താണ് നിനക്ക് ചോറ് വേണ്ടാത്ത? നീ ചോറിനോട് കല്യാണക്കുറി കാണിച്ചിട്ട് പോയാ മതി. അച്ഛടാ, താങ്ക് യു സോ മച്ച്. പാവം ആളിത് കോളേജിൽ വെറുതെ തമാശക്ക് വേണ്ടി ചെയ്യുക, സ്റ്റേജിലൊക്കെ ചെയ്യാൻ പറയുന്ന ആൾ വിചാരിച്ചില്ല. അപ്പൊ അതുകൊണ്ട് വെൽ പ്ലേഡ് കേട്ടോ, വെൽ ഡൺ. താങ്ക് യു സോ മച്ച് അലീന. അങ്ങനെ നമ്മൾ വിട്ടുകൊടുക്കില്ല. സെയിന്റ് തെരേസാസ് ഒരാളെ ഇറക്കിയ മഹാരാജാസ് രണ്ടുപേരെ ഇറക്കും. പക്ഷെ ഒരാളെ കൊണ്ടുവന്നാൽ മതി. നിങ്ങളുടെ ടീമിൽ ഇങ്ങനെ ആരെങ്കിലുണ്ടോ ഒരു പെർഫോമർ? ഞങ്ങളുടെ ടീമില്, എനിക്ക് ശരിക്കും ഇവരുടെ ടീമിലേക്ക് ഒന്ന് സൂം ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ചിലരുടെ തലയിൽ നിന്ന് ഇനി പാമ്പോ പഴുതാരൊക്കെ ഇറങ്ങി വരുമെന്ന് പേടിയാ എനിക്കിപ്പോ. ഇത് എന്തെന്നാണ് നിങ്ങളുടെ ഹെയർ സ്റ്റൈൽ? അല്ല, അത് അസൂയാണ്. നൈല ചേച്ചിയേക്കാൾ നല്ല മുടിയുള്ള അസൂയാണ്. അത് അസൂയാണ്. പക്ഷെ ഞാനൊരു കാര്യം കാണിച്ചേ, ആ മുടിയുടെ ബാക്കിലുള്ള വാലും കൂടെ ഒന്ന് കാണിച്ചു കൊടുക്കുക, എന്നാലേ അത് കംപ്ലീറ്റ് ആവുള്ളൂ. കാണിച്ചെടുക്ക, കാണിച്ചെടുക്ക്. ഒരു ബാലും ആ മുടി പോരാഞ്ഞിട്ട്. ശരി, ഇനി അവിടുത്തെ ഒരു പെർഫോമറെ വിളിക്കേ, നമുക്ക് എല്ലാവർക്കും ഒരു പെർഫോമൻസ് നടത്തിയാലോ. എല്ലാവരും കൂടെ കൂട്ട പെർഫോമൻസാ? അത്രയുള്ളൂ, കാരണം മഹാരാജസിന്റെ മുള്ളിൽ കലാകാലന്മാരാണ്. ഞങ്ങളിപ്പോ വിളിച്ചാൽ മെഗാസ്റ്റാറും മമ്മൂക്കടൊക്കെ കൂടെ വരേണ്ടി വരും. ഓ, അത് വേണ്ട, നമുക്ക് താങ്ങാൻ പറ്റില്ല ഈ സ്റ്റേജ്. അപ്പൊ നമുക്ക് ഒരുമിച്ചൊരു പാട്ട് പാടും, ഞങ്ങളുടെ മഹാരാജന്റെ സ്വന്തം പാട്ട്. ശരി, അപ്പൊ അവരവിടുന്ന് പാടും, ഇവിടുന്ന് നമ്മുടെ ലീഡറും പാടും. ഓക്കെ, അപ്പൊ ഞാനും അവിടെ പോയി പാടും.
ശരിയായിക്കോട്ടെ. അപ്പൊ നമുക്ക് മഹാരാജാസ് കോളേജിന്റെ ഒരു സംഘഗാനം തുടങ്ങിക്കോട്ടെ. ഇത്തെറിഞ്ഞ് കൈതളരുമ്പോൾ പാടുന്നൊരു പാട്ട്, പഞ്ചി ഒന്നി കൈതളരുമ്പോൾ പാടുന്നൊരു പാട്ട്. ഏലോം തക ഏലേലോം തക ഏലോം തക ഏലേലോം. പണ്ടത്തെ തമ്പ്രാക്കന്മാർ മുമ്പേ പോയടി വെണ്ണാളേ, പാട്ടും മാറന്നോരോ ഇന്നോ പോയടി വെണ്ണാളെ. ഏലോം തക ഏലേലോം തക ഏലോം തക ഏലേലോം. പലമേയും ഒറ്റ മനസ്സും മഹാരാജാസിന് സ്വത്താണേ, പലമേയും ഒറ്റ മനസ്സും മഹാരാജാസിന് സ്വത്താണേ. ഏലോം തക ഏലേലോം തക ഏലോം തക ഏലേലോം. ഒരുമയുള്ള മഹാരാജാസിന് കൂടെ പാടടി വെണ്ണാളേ, ഒരുമയുള്ള മഹാരാജാസിന് കൂടെ പാടടി വെണ്ണാളേ. ഏലോം തക ഏലേലോം തക ഏലോം തക ഏലേലോം. ഒത്തൊരുമിച്ചൊറ്റ കേട്ടാൽ കൂടെ പാടടി വെണ്ണാളേ, രക്തക്കതിലുള്ളൊരു സൂര്യൻ ഉദിക്കാറായടി വെണ്ണാളേ. ഏലോം തക ഏലേലോം തക ഏലോം തക ഏലേലോ. ഏലോം തക ഏലേലോം തക ഏലോം തക ഏലേലോ. ഏലോം തക ഏലേലോം തക ഏലോം തക ഏലേലോ. നമ്മൾ തുടരും tomorrow the same time only on Mazhavil Manorama on a minute to win it. അപ്പൊ നാളെ കാത്തിരിക്കുക. എത്രയായിരിക്കും ഇവരിടുന്ന് കൊണ്ടുപോവുക? ഇനിയും ഇങ്ങോട്ടുള്ള ഗെയിംസ് ഇവർ തമ്മിലാണ് മത്സരിക്കാൻ പോണത്. അതെങ്ങനെയായിരിക്കും ഇവർ ഒരുമിച്ച് നിന്ന് കളിച്ച് നേടാൻ പോകുന്നതെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. കളിക്കളത്തിൽ കളിച്ച് ജയിക്കാൻ രണ്ട് കലാലയൻ സെന്റ് തെരേസാസിന്റെ പെൺപടയും മഹാരാജാസിന്റെ ആൺപടയും. എന്തായാലും കപ്പ് ഞങ്ങൾക്ക് ആണല്ലോ. ഇന്നിവിടെ നടക്കാൻ പോകുന്നത് ഒരു ഗെയിം അല്ല, ഒരു യുദ്ധമാണ്. ഒറ്റ മിനിറ്റ്, മഹാരാജാസിന് കല വിപ്ലവമാണ്. കോമ്പറ്റീഷൻ നടന്ന മഹാരാജാസ് ജയിക്കുള്ളൂ. നിങ്ങൾ എത്ര സമ്മാനം! വീറും വാശിയും നിറഞ്ഞ പോരാട്ട നിമിഷം. മഹാരാജാസും സെയിന്റ് ടെരേസയും തമ്മിൽ ഇത്രയധികം ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവേണ്ട കാര്യം എന്താ? മഹാരാജാസ് വേഴ്സസ് സെന്റ് ടെരേസാസ്. അതങ്ങനെയാണ്.